ഗഡിയോളെ, നമ്മുടെ മോദിജിയുടെ സർക്കാർ ഇന്നും പെട്രോളിന് വില കൂട്ടി. ലിറ്ററിന് നിലവിൽ 100 രൂപയെ കാര്യം ഞാനായിട്ട് ഇനി പ്രത്യേകം പറഞ്ഞ് വിഷമിപ്പിക്കണില്ല കേട്ടാ. ഭാവിയിൽ മൈതാനം പോലെ ആവാൻ പോണ നമ്മുടെ പബ്ലിക് റോഡുകളുടെ ഈ വ്യാകുലതയിൽ നമ്മളും പങ്കുചേരാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു നീണ്ട പരിപാടിക്ക് മുതിരുന്നില്ലെങ്കിലും ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. പണ്ട് പണ്ട്, വളരെ പണ്ടല്ല, ഒരു ശരാശരി പണ്ട്, അതായത് മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചിരുന്ന അക്കാലം, ഞാൻ ഓർക്കാണ് എൻ്റെ വ്യാകുല മാതാവേ, എന്തൊരു കാലമായിരുന്നു അത്. ഇന്നത്തെ പോലെയല്ല കേന്ദ്രത്തിൻ്റെ ക്രൂര നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു. ഒന്ന് പെട്രോളിൻ്റെ വില കൂടുണ്ടോ എന്ന് നോക്കി കണ്ണിലെ എണ്ണൊഴിച്ച് കാത്തിരിക്കും ആ പ്രതിപക്ഷം. പെട്രോൾ വില എങ്ങാനും കൂട്ടിയ അപ്പൊ വണ്ടി ഉന്തി സമരത്തിനിറങ്ങി. ഒന്നും പറ്റിയില്ലെങ്കിൽ ചേനെല്ലാം അങ്ങോട്ട് കയറിട്ട് ഒറ്റ കാച്ച, നമ്മുടെ കയ്യിലെങ്ങോട്ട് ഭരണം കിട്ടിയ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും, എന്താ പുളിക്കോ? തീർച്ചയായിട്ടും പക്ഷേ ഇപ്പൊ എന്തോരം മാറ്റം വന്നു ഇന്ത്യയില്. കാലം മാറി, ഭരണം മാറി, മോദി തുടർച്ചയായി ഭരിച്ച് ചരിത്രം മാറ്റി, പൈസ എറിഞ്ഞ് MLA മാരെ BJP യുടെ ടീമാക്കണ രീതിയിലുള്ളവരെ മാറ്റം വന്നു, എന്തിനധികം നോട്ട് വരെ മാറി. മാറ്റില്ലാത്തതായിട്ട് ഒന്ന് മാത്രം കേട്ടാ, പെട്രോളിന്റെ വില. അത് മാത്രം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, അല്ല കൂട്ടിക്കൊണ്ടിരിക്കുക. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായ സ്ഥിതിക്ക് ഇനിയിപ്പൊ എന്തുട്ടാ എന്ന ഈ പരിപാടി പ്രശസ്തരായ സ്വയം സേവകരുടെ ഇപ്പോഴത്തെ അഭിപ്രായ സർവേയിലേക്ക് അങ്ങോട്ട് കടക്കണ്. സുരേന്ദ്രൻജി കോഴലിന്റെയും കോഴയുടെയും ഒക്കെ തിരക്കിലാണെന്നറിയാം, എന്നാലും നമുക്ക് വേണ്ടി പെട്രോൾ വില കൂടുന്നതിന്റെ ഒരു പ്രതികരണം. പെട്രോളിന് വില കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്, ചില ദിവസങ്ങളിൽ കുറയും, ചില ദിവസങ്ങളിൽ കൂടും. അല്ല അപ്പൊ നിങ്ങള് പണ്ട് സമരം ചെയ്തത്? അല്ല ഇപ്പൊ വണ്ടി ഉന്താൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരുന്തട്ടെ. ഞാൻ ഉന്തിയത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്, ഞാൻ ഉന്തു, ഇനിയും ഉന്തു. ശരിയാണ്, ഇപ്പൊ പ്രതിപക്ഷത്ത് നിങ്ങളല്ലല്ലോ, ചോദിച്ചത് ഇന്റെ തെറ്റാട്ടാ. എന്നാലും ഉള്ളിജി, ഇത് ജനജീവിതത്തെ ബാധിക്കില്ലേ? ബാധിക്കില്ല, ബാധിക്കില്ല. മോദിയുടെ ഇന്ത്യയിലെ പെട്രോളിന്റെ വില കൂടണത് ജനജീവിതത്തെ ബാധിക്കില്ല എന്നാണ് സുരേന്ദ്രൻജി പറയണത്. ശ്രീ കണ്ണന്താനൻജി, അങ്ങയുടെ IAS ബുദ്ധിയിൽ എങ്ങനെയാണ് ഈ സാധാരണക്കാരുടെ ജീവിതത്തെ ഈ പെട്രോളിന്റെ വില ബാധിക്കില്ലേ? ഇതിന് കഴിവുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കഴിവുള്ള ആൾക്കാരാ, അതുകൊണ്ട് അവർ പൈസ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പെട്രോളിന്റെ വില കൂട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് പാവപ്പെട്ടവൻ 67% ആൾക്കാർക്ക് കക്കൂസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 100,000,000,000 കോടി രൂപയുടെ പൈസ അവിടെ ആവശ്യമുണ്ട്. ആരാ വണ്ടിയുള്ള ആള്? വണ്ടിയുള്ള ആൾ ഏതായാലും പട്ടിണി കിടക്കുന്ന ആളല്ല. അപ്പൊ പാവങ്ങൾ ഇവിടെ വണ്ടി ഓടിച്ചിട്ടൊന്നും ജീവിക്കണില്ല അല്ലേ? കഷ്ടം തന്നെ. ശ്രീ വി മുരളീധരൻജി, ബഹുമാനപ്പെട്ട സഹമന്ത്രി, നമസ്കാരം. വില കുറഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതിൽ ചെറിയൊരെന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടോ? അത്രേ ഉള്ളൂ, അത് ടോട്ടലായിട്ട് വർധന വീട്ടിലാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്. വില കുറഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതിൽ ചെറിയൊരെന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടോ? അത്രേ ഉള്ളൂ, അത് ടോട്ടലായിട്ട് വർധന വീട്ടിലാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്. ഈ അഭിപ്രായ സർവേന്ന് മനസ്സിലായത് എന്താന്ന് വെച്ചാല്, ഭാവിയില് പെട്രോൾ ഉപയോഗിച്ച് വണ്ടി ഓടിയില്ലെങ്കിലും വണ്ടികൾ തള്ളി ഓട്ടിക്കുന്നതായിരിക്കും. അത്ര തള്ളല്ലേ ഈ സംഖ്യ ചേട്ടന്മാര് തള്ളണ്.